തപസ്വാധ്യായ നിരതനായ ഒരു ഋഷി സമഷ്ടിയുടെ ആദി കാരണങ്ങളെ തന്റെ അന്തർമുഖത്വത്തിൽ ദർശിക്കുമ്പോൾ ആ ദർശനത്തിന് ഒരു പാറ്റേൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആ പാറ്റേൺ രൂപപ്പെടുത്തുമ്പോൾ മന്ത്രം ഉണ്ടാകുന്നു ആ മന്ത്രങ്ങളെ കൃത്യമായി ഉച്ചരിക്കുകയാണ് ആ ശബ്ദം കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളെ ഒഴിവാക്കാം എന്ന് അവരുടെ കണക്ക് പക്ഷേ ഇതിനൊരു ശാസ്ത്രകാരൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ്റെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി പോകുമ്പോൾ മനസ്സും ഇവൻ ഉച്ചരിക്കുന്ന ഈ മന്ത്രവും തമ്മിൽ പാരസ്പര്യം പുലർത്തുന്നു ഇവൻ ഉച്ചരിക്കുന്ന ശബ്ദത്തിന് ഇവൻ്റെ മനസ്സ് ആ രൂപത്തെ രൂപാന്തരപ്പെടുത്തണം ഇതാണ് അതിൻ്റെ പരിമിതി മറുഭാഗത്ത് ഇത് അതിസൂക്ഷ്മമായ ഇവൻ്റെ ആധാരചക്രങ്ങളെ ആസ്പദമാക്കി കാരണം ഇവനെ നിലനിർത്തുന്ന ചില സ്ഥാനങ്ങളുണ്ട് അവയെ അടിസ്ഥാനപ്പെടുത്തി അതായത് മൂലാധാരം ഒരു ചക്രമാണ് സ്വാധിഷ്ഠാനം ഒരു ചക്രമാണ് മണിപൂരകം ഒരു ചക്രമാണ് അനാഹതം വേറൊരു ചക്രമാണ് ആജ്ഞ മറ്റൊരു ചക്രമാണ് വിശുദ്ധി വേറൊരു ചക്രമാണ് ഇങ്ങനെ ആറെണ്ണമാണ് ചക്രങ്ങളെന്ന് ഷഡ്ചക്രങ്ങളെന്ന് പൊതുവെ തന്ത്രാഗമങ്ങളിലൊക്കെ പറയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ ശരീരബന്ധിയായിട്ടാണ് ശരീരത്തെ ആധുനികർ കാണുന്നത് പോലുള്ള ഒന്നായല്ല കാണുന്നത് അതിൻ്റെ ജഡഭാഗങ്ങളിൽ നിന്ന് അല്ല കാണുന്നത് ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന എംബ്ലമായ രണ്ട് പാമ്പൊരു കോലിൽ ചുറ്റുന്നത് ഈ സങ്കല്പത്തിൽ നിന്ന് എടുത്തതാണ് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ കൃത്യമായ വര വരച്ചാൽ ഇടയും പിങ്കളയുമാകുന്ന രണ്ട് നാടികൾ സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യരെ അത്ഭുതപ്പെടുത്തിയ ഒരു ലഘുരാജയോഗ പ്രക്രിയ ഇതിനെ ആധാരമാക്കിയുണ്ട് യാജ്ഞവൽക്യൻ ഗാർഗിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായി പ്രാചീനർ പറയുന്ന ഒരു യോഗ സങ്കല്പം സ്വാമിജി പാശ്ചാത്യർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രാജയോഗത്തിൽ അതുകൂടാതെ നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന രണ്ട് പാമ്പുകൾ ഉണർന്നു വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആദ്യം ശ്വാസത്തെ അകത്തേക്കെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി മാത്രയിൽ കുമ്പിച്ച് വളരെ വേഗത്തിൽ പാമ്പുകൾ പണമുയർത്തി സഹസ്രാരത്തിലേക്ക് വരുന്നുവെന്ന് സങ്കല്പിച്ച് ശ്വാസം പുറത്തേക്ക് വിടാനാണ് സ്വാമിജി ലഘുരാജയോഗത്തിൽ അന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ രഹസ്യമായി രാമകൃഷ്ണ സമ്പ്രദായങ്ങൾ അവരുടെ സാധനാ തലങ്ങളിൽ പഠിച്ചിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വൃദ്ധനായൊരു സ്വാമിജിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ശാസ്ത്രം അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകും ഇതിനൊരു ശരീരമുണ്ട് ഈ ശരീരത്തെ ആസ്പദമാക്കി ഇട പിങ്കള എന്ന് പറയുന്ന രണ്ട് നാഡികൾ മേരുദണ്ഡം എന്ന് പറയുന്ന നമ്മുടെ സുഷുപ്ന അതിൻ്റെ ഇരുപാർശ്വങ്ങളിലുമായി പോകുന്ന സൂര്യഭേദയും ചന്ദ്രഭേദയുമാകുന്ന നാഡികൾ ഇതെല്ലാമുണ്ട് ഇതിനെ ആറ് ചക്രങ്ങളെ ആസ്പദമാക്കി അതായത് മൂലാധാരം അത് അധോമുഖ ചക്രമാണ് സ്വാധിഷ്ഠാനം അതിലൊക്കെ പ്രതിരൂപാത്മകങ്ങളായ ദൃശ്യങ്ങളുണ്ട് അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഭാവാത്മകമായ തലം വ ശ ഷ സ എന്ന നാല് ദളങ്ങളുള്ള നാല് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പത്മം ഇങ്ങനെ ഇരിക്കുന്നുവെന്നാണ് പ്രാചീന സങ്കല്പം ചതുർദള പത്മം അതുപോലെ തന്നെ ബ ഭ മ യ ര ല എന്ന ആറ് ദളങ്ങളോടുകൂടിയ പത്മമാണ് അതിനുപരിയുള്ള ചക്രത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ അതിനുപരിയാണ് മണിപൂരകം എന്ന ചക്രം ഡ ധ ന ത ധ ça na va pa. എന്ന് എട്ടക്ഷരങ്ങളോടുകൂടിയ ചക്രമാണ്. ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ എന്ന് 12 അക്ഷരങ്ങളോടുകൂടിയ ദ്വാദശാക്ഷര സംയുക്തമായ ദ്വാദശദള പത്മമാണ് കഠം രേഖപ്പെടുത്തിയ അനാഹതം.